ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് എൻ്റെ കയ്യിലുള്ള കുറച്ച് കുർത്തി കളക്ഷൻസാണ്. ഞാനൊരു 9 ഡ്രസ്സസ് കാണിക്കുന്നുണ്ട്. അതിൽ 8 കുർത്തിയും ഒരു ഗൗണുമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ലൊരു പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു സിമ്പിൾ ഗൗണാണ്. ഇത് നല്ലൊരു ഓഷ്യൻ ബ്ലൂ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഓഷ്യൻ ഗ്രീൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു കളറിലുള്ള ഗൗണാണ്. ആ ഒരു കളറും വൈറ്റും കൂടെ ചേർന്നിട്ടുള്ള നല്ലൊരു കോമ്പിനേഷനാട്ടോ ഇത്. ജോർജറ്റാണ് ഇതിൻ്റെ മെറ്റീരിയൽ. സിമ്പിളാണ്, ഇതിൽ വലിയ വർക്കോ ആർഭാടോ ഒന്നുമില്ല. പിന്നെ കൈയാണെങ്കിൽ ഇതുപോലുള്ള ബെൽ സ്ലീവ്സാണ് വരുന്നത് ഇതിന്. അപ്പോൾ നമ്മുടെ ഒരു മുട്ട് വരെ ടൈറ്റ് ആയിട്ട് വരും, അതിൻ്റെ താഴേക്ക് ബെൽ സ്ലീവ്സ് ആയിട്ടും. പിന്നെ നെക്കാണെങ്കിൽ ഹൈ നെക്കാണ്. ഇത് സൈസ് ലാർജ് ആണ് കേട്ടോ സൈസ്. അപ്പോൾ ഇത് ഹൈ നെക്കാണ് ഇതിന് വരുന്നത്. പിന്നെ നമ്മൾ ഹിജാബ് ഇടുമ്പോൾ നെക്ക് വല്ലാതെ കാണില്ലല്ലോ. അപ്പോൾ നെക്കിലും ഈ ഒരു ഡിസൈൻ, ചെറിയൊരു എംബ്രോയിഡറി വർക്കും അതിൽ ചെറിയ സ്റ്റോൺ വർക്ക്സും വെച്ചിട്ടാണ് ഇത് മെയിനായിട്ട് വരുന്നത്. അതേപോലെ തന്നെ ഫ്രണ്ടിലും അങ്ങനത്തെ ഒരു വർക്ക് തന്നെയാണ് വരുന്നത് കേട്ടോ. ഈ ഒരു വർക്ക് മാത്രമേ ഇതിലുള്ളൂ, ബാക്കിയെല്ലാം പ്ലെയിൻ ആയിട്ട് കിടക്കുകയാണ്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ തന്നെയാണ്. നല്ലൊരു കളർ കോമ്പിനേഷനാണ്, നല്ലൊരു ലൈറ്റ് കളറിലുള്ള നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് ജോർജറ്റാണ് മെറ്റീരിയൽ. അതുപോലെ തന്നെ ഇത് രണ്ട് ലെയറായിട്ടാണ് വരുന്നത് ഇതിൻ്റെ താഴേക്കുള്ള ഭാഗം. അപ്പോൾ ഇതിന് മുകളിലെ വർക്ക് ഇതാണ്, നല്ല വർക്ക് ആട്ടോ. ഇത് പോകുന്നൊന്നുമില്ല, ഞാൻ കുറേ പ്രാവശ്യം യൂസ് ചെയ്തു, ഈ വർക്ക് പോകുന്നൊന്നുമില്ല, സ്റ്റോണും പോകുന്നൊന്നുമില്ല അതിൻ്റെ. അപ്പോൾ ഇതിൻ്റെ താഴേക്ക് വരുമ്പോൾ ഇത് ഇതുപോലെ ഫസ്റ്റ് ഒരു ലെയറാണ്. ഈ ഒരു ഞാൻ പറഞ്ഞില്ല ഒരു ബ്ലൂ ഗ്രീൻ അങ്ങനത്തെ ഒരു കളറാണിത്. അപ്പോൾ അതിൻ്റെ ഒരു ലെയറുണ്ട്. അതിൻ്റെ താഴെ പിന്നെ വരുന്നത് ഈ ഒരു വൈറ്റ് കളറ് ലെയറാണ്. പക്ഷേ വൈറ്റിൻ്റെ താഴെ വീണ്ടും നല്ല കട്ടിയുള്ള ലൈനിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ട്രാൻസ്പെറൻ്റ് ആയി നെതിലടിക്കൊന്നുമില്ല. നമ്മളിപ്പോൾ നല്ല ലൈറ്റിൽ നിന്നാലും നെതിലടിക്കുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ. കാരണം താഴെ ഉണ്ട്, നല്ല കട്ടിയുള്ള ഒരു ലൈനിങ് ആണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നല്ല ഫ്ലെയറിൻ്റെ ഡ്രസ്സാണ്, അതുകൊണ്ട് തന്നെ ഇട്ടാൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഇനി അടുത്തത് ഒരു ടോപ്പാണ് കേട്ടോ. നല്ല ലോങ് ആയിട്ടുള്ളൊരു ടോപ്പാണ്. ഇതൊരു ലൈറ്റ് പേർപ്പിൾ കളറിലുള്ള ടോപ്പാണ്. ഇതും ജോർജറ്റാണ് മെറ്റീരിയൽ. അപ്പോൾ ഈ മെറ്റീരിയലിന് പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എത്ര പ്രാവശ്യം ഇട്ടാലും ഇതിൻ്റെ കളറ് പോവേ, അല്ലെങ്കിൽ തൊപ്പ് പൊങ്ങിയ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിമ്പിളായിട്ടുള്ള വർക്കാണ്, എംബ്രോയിഡറി വർക്ക് തന്നെയാണ് വരുന്നത് കേട്ടോ. ഈ യോക്കിൻ്റെ ഭാഗത്തുള്ള ഈ ഫ്രണ്ടിലുള്ള വർക്ക് മാത്രമേ ഉള്ളൂ, വേറെ എവിടെ ഒരു വർക്കും ഇല്ല. നല്ല പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ഒരു ടോപ്പാണിത്. അപ്പോൾ ഇതിലെ വർക്ക് വരുന്നത് എംബ്രോയിഡറിയിലെ ഒരു ഡാർക്ക് പർപ്പിൾ ത്രെഡ് വർക്കാണ് വരുന്നത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ സൈഡിൽ ഇവിടെ ഇങ്ങനെ ഒരു ടെസൽസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ടെസൽസ് എനിക്കൊരു ഭംഗി തോന്നിയില്ല, അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞാണ്. പിന്നെ ഇതിൻ്റെ സ്ലീവ്സ് ആണെങ്കിൽ 3/4 സ്ലീവ് വരുന്നത്. സ്ലീവിൻ്റെ അവിടെ ഇന്നർ ഇടേണ്ടി വരും കേട്ടോ നമുക്ക്, കാരണം അത് ട്രാൻസ്പെറൻ്റ് ആണ്, അതിൻ്റെ താഴെ ലൈനിങ് ഇല്ല. അപ്പോൾ ഇത് കണ്ടോ, ഇത് നല്ല ലോങ് ആയിട്ട് അത്യാവശ്യം നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള ഒരു ടോപ്പ് തന്നെയാണ്. നെക്സ്റ്റ് ഒരു സിമ്പിൾ കുർത്തിയാണ്. ഇത് സൈഡ് സ്ലിറ്റ് ഉണ്ട കുർത്തിയാണ് കേട്ടോ. റയോൺ ആണ് മെറ്റീരിയൽ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ കുർത്തി വാങ്ങിച്ചത് 250 രൂപക്കായിരുന്നു കേട്ടോ. ഷീ സ്റ്റോറിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത്. അപ്പോൾ ഇതൊരു ദീപാവലീൻ്റെ സീസണിൽ വാങ്ങിയതായിരുന്നു, അന്ന് നല്ല ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാനും വാങ്ങിച്ചതായിരുന്നു. അന്ന് കുറേ ഈ ടൈപ്പിലുള്ള കുർത്തീസ് 250 രൂപക്ക് വന്നിരുന്നു. അപ്പോൾ ഇനി ഇപ്പോൾ ഇത് അവൈലബിൾ ആണോ എന്ന് ആരും ചോദിക്കരുത് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ മുമ്പത്തെയാണ്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഓഫേഴ്സ് വരുമ്പോൾ ഉള്ളതാണിത്. ഗ്രേ കളറിലുള്ള ഒരു സിമ്പിൾ കുർത്തിയാണ്. അപ്പോൾ ഇതിൻ്റെ വർക്ക് എന്ന് പറയാൻ, ഇതിൻ്റെ മുകളിൽ ഈ ഫ്രണ്ട് ഭാഗത്ത് ഇതിങ്ങനെ ഒരു ലെയർ പോലെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചെറിയ ഭാഗം മാത്രം കേട്ടോ. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെറിയൊരു ത്രെഡ് വർക്കും ഉണ്ട്. പിന്നെ ഒരു ചെറിയ എന്താ സ്റ്റോണല്ല, ഒരു ബീഡ്സ് വർക്ക്, ഒരു 2-3 ബീഡ്സ് അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വർക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ താഴേക്കാണ്. 3/4 സ്ലീവ് തന്നെയാണ് ഇതിനും ഉണ്ടത്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് കാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു കുർത്തിയാണിത്. നെക്സ്റ്റ് വൺ വീണ്ടും ഒരു കുർത്തിയാണ് കേട്ടോ. അപ്പോൾ ഇത് ക്രേപ്പിൻ്റെ കുർത്തിയാണ്, ക്രേപ്പാണ് മെറ്റീരിയൽ. അപ്പോൾ ഈ ടൈപ്പ് കുർത്തീസ് നമുക്ക് എല്ലാ ഓൺലൈൻ സൈറ്റുകളിലും കാണാൻ പറ്റും. ഇപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും മിൻട്രയിലും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ക്രേപ്പിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം, ഇതിനൊന്നും സംഭവിക്കില്ല. അങ്ങനത്തെ ഒരു മെറ്റീരിയലാണിത്. അപ്പോൾ പക്ഷേ ഇതിന് ലൈനിങ് ഉണ്ടാവാറില്ല കേട്ടോ. ഈ കുർത്തിക്ക് ലൈനിങ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇത് ട്രാൻസ്പെറൻ്റ് ആകുമൊന്നുമില്ല. കാരണം ഈ മെറ്റീരിയൽ കുറച്ചൊരു കട്ടിയുള്ളൊരു ടൈപ്പ് മെറ്റീരിയലാണ്. പിന്നെ ചൂടുകാലത്ത് വലിയൊരു സുഖം ഉണ്ടാവില്ല കേട്ടോ ഇടാനും, കാരണം ഒരു പോളിസ്റ്റർ അങ്ങനത്തെ ഒരു മെറ്റീരിയലാണല്ലോ ഈ ക്രേപ്പ് എന്ന് പറയുമ്പോൾ. പക്ഷേ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ യൂസ് ചെയ്യാൻ നല്ലതായിരിക്കും ഇത്. അതേപോലെ ഇപ്പോൾ ഡെയിലി ഇപ്പോൾ കോളേജ് പോകുന്നവരാണെങ്കിലും ഓഫീസ് പോകുന്നവരാണെങ്കിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത്. ഇതിൻ്റെ തന്നെ പല കളേഴ്സിൽ വരുന്നുണ്ട്, പ്രൈസും നല്ല കുറവായിരിക്കും ഇതിൻ്റെ. അപ്പോൾ ഞാനിത് വീട്ടിൽ നിന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു കേട്ടോ. ഞാൻ ഈ ടൈപ്പ് 2 എണ്ണം എടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം അത്.
സെക്കൻഡ് വൺ ഇതാണ് കേട്ടോ, മറ്റേതിൻ്റെ നേരെ കളർ ചേഞ്ച് ആണ്. പിന്നെ ഇതിലെല്ലാത്തിലും വരുന്ന ഡിജിറ്റൽ പ്രിൻ്റ് അങ്ങനത്തെ പ്രിൻ്റ് ആയിരിക്കും. അപ്പോൾ ആ പ്രിൻ്റ് പോകുക അങ്ങനത്തെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. പിന്നെ നല്ല ലോങ് ആയിട്ട് മുട്ടിന് താഴേക്കൊക്കെ നല്ലോണം ഇറങ്ങി കിടക്കുന്ന രീതിയിലുള്ള കുർത്തീസ് തന്നെ ആയിരിക്കും ഇത്. അപ്പോൾ ഒരുപാട് നമുക്കിതിൽ വെറൈറ്റീസ് കാണാൻ പറ്റും ഈ ക്രേപ്പിൻ്റെ. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് വാങ്ങാം, ഒരു കുഴപ്പമുണ്ടാവില്ല. എത്ര കാലം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. പിന്നെ പലാസോയിലേക്കോ ലെഗിങ്സിലേക്കോ എന്തിലേക്ക് വേണമെങ്കിലും നമുക്കത് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ ഇത്. സിമ്പിളായിട്ടുണ്ട്, നല്ല കുറഞ്ഞ റേറ്റിൽ നമുക്ക് കിട്ടുന്ന കുർത്തീസാണ്. അടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറിലുണ്ട് ഒരു ടോപ്പാണ് കേട്ടോ, നല്ല ലോങ് ആയിട്ടുള്ള ഒരു ടോപ്പാണ്. ഇത് ഞാൻ ഷീ സ്റ്റോറിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ഇത് എനിക്ക് ഈ കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ ഗ്രേ കളറും അതിൻ്റെ കൂടെ ചെറിയ മെറൂൺ കളറിലുള്ള ഒരു പ്രിൻ്റ് പോലെയാണ് വരുന്നത്. നല്ല സിമ്പിളാണ്, വേറെ വർക്കൊന്നുമില്ല, എല്ലാം പ്രിൻ്റാണ്. പിന്നെ നല്ല ഫ്ലെയർഡും ആണ്. എനിക്ക് പൊതുവേ ഈ ഫ്ലെയറുള്ള ടോപ്പുകൾ ഭയങ്കര ഇഷ്ടമാണ്. സൈഡ് സ്ലിറ്റ് ഇല്ലാത്ത നല്ല ഫ്ലെയർഡായിട്ടുള്ള ടോപ്പ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു ടോപ്പാണിത്. അപ്പോൾ അതേപോലെ തന്നെ ഇത് റയോണിൻ്റെ മെറ്റീരിയലാണ്. റയോൺ മെറ്റീരിയൽ നമുക്കറിയാലോ, നല്ല കംഫർട്ടബിൾ ആയിരിക്കും നമുക്ക് ഇടാൻ. കാരണം നല്ല സുഖമാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. പിന്നെ ചിലർക്ക് റയോൺ അത്ര ഇഷ്ടമില്ല എന്ന് തോന്നുന്നു എനിക്ക്. ചിലർ പറയും ഒട്ടിക്കിടക്കും എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അടുത്തത് ഒരു കുർത്തി തന്നെയാണ്, റയോൺ മെറ്റീരിയലിൽ തന്നെ ഉണ്ട്. നല്ലൊരു ഡാർക്ക് കളറിലുള്ള, ഡാർക്ക് ഗ്രീൻ കളറിലുള്ള ഒരു കുർത്തിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു ഫ്ലോർ ടച്ച് പോലെയാണ്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ കുറച്ച് പൊങ്ങി നിൽക്കും, ബാക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ട് ഫ്ലോറിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു ടൈപ്പ് ആണിത്. അപ്പോൾ ഇതിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് യോക്കിൽ കുറച്ച് വർക്ക് വരുന്നത്. ഇതിൽ അത്യാവശ്യം ഒരു വർക്ക് ഉണ്ട് കേട്ടോ, കാരണം നമ്മുടെ യോക്കിൽ ഇതിൽ നല്ലൊരു എംബ്രോയിഡറി വർക്കും അതേപോലെ തന്നെ കുറച്ച് ബീഡ്സ് വർക്കും വരുന്നുണ്ട്. അത് കുറച്ച് ഇങ്ങനെ താഴേക്ക് ഇറങ്ങിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് യോക്ക് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതിന് കുറച്ച് താഴേക്ക് നമ്മുടെ വേസ്റ്റിൻ്റെ അവിടെ വരെയാണ് ഈ വർക്ക് വരുന്നത്. അങ്ങനത്തെ ഒരു ടൈപ്പാണിത്. അതേപോലെ തന്നെ സൈഡിലൊരു കെട്ടൊക്കെ വന്നിട്ടുള്ളൊരു മോഡലാണ്. ഒരു കാലത്ത് എനിക്ക് ഈ കെട്ടുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. നമ്മൾ ഇഷ്ടങ്ങളിങ്ങനെ മാറൂലേ. അപ്പോൾ അന്ന് എനിക്ക് ഇങ്ങനത്തൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കെട്ടുള്ള ടൈപ്പ് എനിക്ക് വലിയൊരു ഇഷ്ടമില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ ഇവിടെ ടെസൽസ് ഉണ്ടായിരുന്നു, അത് ഞാൻ കട്ട് ചെയ്തിട്ടാണ്. എനിക്ക് പൊതുവെ ഈ ടെസൽസ് വലിയ താല്പര്യമില്ല ഈ ഫ്രണ്ടിലൊന്നും വരുന്നത്. അപ്പോൾ ഈ കെട്ടിൻ്റെ താഴെയുണ്ട്, അത് പിന്നെ കുഴപ്പമില്ല. പക്ഷേ ഈ ഫ്രണ്ട് ഭാഗത്ത് വരുന്നത് എനിക്ക് വലിയ ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ അങ്ങനത്തെ വരുന്നതിനൊക്കെ കട്ട് ചെയ്തിടാറാണ് ചെയ്യാറ്. പിന്നെ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഉള്ളിലൊരു ലെയർ പോലെ ഇങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വർക്കാണ്. പക്ഷേ ലെയറൊന്നല്ല, അതങ്ങനെ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു മോഡലാണ്. ഇത് ഇനി റയോൺ മെറ്റീരിയലിലുള്ളതല്ല കേട്ടോ, അതല്ലാത്തൊരു കുർത്തിയാണ്. ഇത് കോട്ടനോ അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്, പ്യുവർ കോട്ടൺ അല്ല, എന്നാലും ഏകദേശം ഒരു കോട്ടൻ്റെ കുറച്ചൊരു കട്ടിയുള്ളൊരു ക്ലോത്താണിത്. അപ്പോൾ ഇതും നല്ല ഫ്ലെയർഡായിട്ട് നല്ല ലോങ് ആയിട്ടുള്ളൊരു കുർത്തി തന്നെയാണ്. ഈ കുർത്തിയുടെ മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ മെയിനായിട്ടുള്ള അട്രാക്ഷൻ. ഒരു പ്രിൻ്റഡ് ആണ്, പ്രിൻ്റഡ് ആണെങ്കിലും കംപ്ലീറ്റ് ഒരു ത്രെഡ് വർക്ക് പോലെ വരുന്നൊരു മെറ്റീരിയലാണിത്. ഈ മെറ്റീരിയലിൽ ത്രൂ ഔട്ട് ഇതുപോലെ ഒരു ത്രെഡ് ഇങ്ങനെ പോകുന്നുണ്ട്, ത്രെഡ് വർക്ക് പോലെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് അത്. അതുപോലെ തന്നെ ഇത് കുറച്ച് തടി ഇല്ലാത്തവർക്ക് കിട്ടാൻ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ അതിൻ്റെ യോക്കിൽ വരുന്ന വർക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു സിമ്പിളായിട്ടുള്ളൊരു ബീഡ്സ് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതിനും ടെസൽസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പിന്നെ ഞാൻ ഒഴിവാക്കിയില്ല, കാരണം ഇങ്ങനെ താഴേക്ക് തൂങ്ങിക്കിടക്കുന്നത്, അപ്പോൾ ഞാൻ ഒഴിവാക്കിയില്ല. ഉള്ളിലിങ്ങനെ ഒരു ലെയർ പോലെ വരുന്നൊരു ഡിസൈനാണ്, ഒരു പിങ്ക് കളറിൽ. അപ്പോൾ ഞാനിതിലേക്കൊരു പിങ്ക് ലെഗിങ്സും അതേപോലെ തന്നെ പിങ്ക് ഷാളും ആണ് ഇടാറുള്ളത്. അത്യാവശ്യം ഒരു ഫ്ലെയർഡാണ്, ഒരുപാട് ഫ്ലെയറൊന്നുമല്ല, കാരണം ഞാനല്ല കുറച്ച് കട്ടിയുള്ള ക്ലോത്താണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്ലെയർഡായാലും ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ അങ്ങനത്തെ ക്ലോത്ത്. പിന്നെ ഇതിൻ്റെയും കൈ എന്ന് പറഞ്ഞാൽ 3/4 സ്ലീവ്സ് ആണുള്ളത്. അപ്പോൾ ഇതങ്ങനെ ഒട്ടിക്കെടുക്കുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കുറച്ചൊരു തടിയില്ലാത്തവർക്ക് ഇട്ടാലും നല്ല ഭംഗിയുണ്ടാവും. അടുത്തത് റയോൺ മെറ്റീരിയലിലുള്ളതാണ്. ഞാൻ പറഞ്ഞ എൻ്റെ കയ്യിൽ റയോണിലുള്ള കുർത്തീസാണ് കൂടുതൽ. അപ്പോൾ ഇതും നല്ല ലോങ് ആയിട്ടുള്ളൊരു കുർത്തി തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ കണ്ടിട്ട് വാങ്ങിച്ചതാണ്. ഈ ബ്ലാക്ക്, വൈറ്റ്, അതേപോലെ തന്നെ റെഡ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അതേപോലെ തന്നെ മെയിനായിട്ട് ഇതിനൊരു പോക്കറ്റ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ആ പോക്കറ്റ്സ്, ഈ ഒരു പോക്കറ്റ്സ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അപ്പോൾ എടുത്താ കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ എന്ന് പറഞ്ഞാലൊരു ജാക്കറ്റ് പോലെ നമുക്കിങ്ങനെ തോന്നിക്കും, അങ്ങനത്തെ ഒരു ടൈപ്പാണുള്ളത്. അപ്പോൾ ഇത്രയും കുർത്തി കളക്ഷൻസ് ആട്ടോ ഞാൻ അപ്പോൾ ഇതിലൂടെ കാണിച്ചത്, മുമ്പ് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോൾ എഡിറ്റ് ചെയ്ത് ഈ ചാനലിൽ ഇട്ടുവന്നേ ഉള്ളൂ. ഈ കാണിച്ച കുർത്തീസിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇൻഷാ അല്ലാ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.